ഹലോ ഗായ്സ്, അപ്പോൾ സുബേൽസ് വ്ളോഗിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റായ ലൂനൻബർഗിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതായത് നോസ്കോഷ്യ എന്നൊരു സദേൺ ഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. പിന്നെ ഇവിടെ കുറച്ച് ഹിസ്റ്റോറിക്കൽ എന്താ പറയുക സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഏകദേശം ഹാലിഫാക്സ് നിന്ന് ഒരു മണിക്കൂർ, അതായത് 100-110 കിലോമീറ്റർ നമുക്ക് എന്താ പറയുക ട്രാവൽ ചെയ്യാണ്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഇതിപ്പോൾ ഞായറാഴ്ചയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഉള്ളത്. എന്താ ഞാൻ ഇവിടെ വന്ന സമയത്ത് തന്നെ എന്താ ഇവിടെ ഒരു മോണ്യുമെൻ്റ് ഉണ്ട്, സംഭവം കേട്ടോ. പൊളി 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 ഇതാരാണ്? അപ്പോൾ ഇത് ഗ്രേറ്റ് വാറോ? അവിടെ യുദ്ധത്തിൽ മരിച്ച ആളുടെ മോണ്യുമെൻ്റ് ആണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് എത്തിക്കുക. ഇതിലും നല്ല അടിപൊളി കിടക്കൻ വീഡിയോസുകൾ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കി നമുക്ക് സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, നല്ല ചർച്ചിലെ ഒരു നല്ല ഫീല്, വിൻറ്റേജ് ചർച്ച്, വിൻറ്റേജ് കാറൊക്കെ എന്നൊക്കെ പറഞ്ഞ മാതിരി വിൻറ്റേജ് ചർച്ച്. ഇവിടെ കുറേ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ മെയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റൈറ്റ് സൈഡിൽ ഹാർബറാണ്, അവിടെ ഫിഷിങ്, ലോബ്സ്റ്റർ. ഇവിടെ കുറേ എന്താ പറയുക റെസ്റ്റോറൻറ്റുകളുണ്ട്, ലോബ്സ്റ്റർ, ക്രാബ്, പിന്നെ പല മീനുകളും ഒക്കെ, ചിപ്സും, എന്താ പറയുക അതിൻ്റെ ഒക്കെ ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ തന്നെ ഞാൻ ഈ ചർച്ചിൻ്റെ മുമ്പിൽ, ഇത് സെൻട്രൽ യുണൈറ്റഡ് ചർച്ചാണ്. ഈ ചർച്ച് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇതിൻ്റെ കൺസ്ട്രക്ഷന് 1813 ഓ, അപ്പോൾ അത്രയും പഴക്കുണ്ട്. അപ്പോൾ സെലിബ്രേറ്റിംഗ് 133 വർഷം എൻ്റെ തമ്പുരാന്. നമുക്കിവിടെ എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഇതൊരു ഓൾഡ് ടൗൺ ലൂനൻബർഗ്. എങ്ങനെയാണ് സംഭവം ഉണ്ടായിരിക്കണമെന്നുള്ളതിൻ്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനാണ് ഇതാ. ഇത് ഓ, ഇത് സംഭവം നോക്കി മോയന. ഇത് ഈ ലൂന ഈ കാനഡയിൽ നമ്മുടെ ബ്രിട്ടീഷ് കൊളംബിയ, അതായത് ഹെറിറ്റേജ് സൈറ്റുകളാട്ടോ. ഡൈനാസർ പ്രൊവിൻഷ്യൽ പാർക്ക്, ആൽബർട്ട, ഗ്രോസ് മോൺ നാഷണൽ പാർക്ക്, റിഡ്യൂ കനാൽ, ഓണ്ടാരിയോ, ആ പിന്നെ ഇതാ ഓൾഡ് ടൗൺ ലൂനൻബർഗ്, പിന്നെ ക്യൂബക്ക്, ആൽബർട്ട, ബ്രിട്ടീഷ് കൊളംബിയ, നോർത്ത് വെസ്റ്റ് ടെറിട്ടറീസ്, ക്യൂബക്ക്. ഓ, അപ്പോൾ യുനെസ്കോ കാനഡയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലൊക്കെ എന്താ പറയുക ഹിസ്റ്റോറിക്കലായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അവർ എന്താ പറയുക പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലേ, അങ്ങനെ വേണമെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഹാർബർ ഭാഗത്ത് ഒന്ന് പോയി നോക്കാം. ഓക്കെ, ഇതൊരു പോളി സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല സ്ഥലം. ഇത് മെയിൻ ടൂറിസ്റ്റുകളുടെ ഹബ്ബാണ് ഇവിടുത്തെ മെയിൻ. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഒരു റൊമാൻറ്റിക് മൂഡൊക്കെ വരുന്ന ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. എന്താ പറയുക, എനിക്ക് തോന്നുന്നു മീനുകളൊക്കെ ഇവിടെ ചീപ്പായിരിക്കും അല്ലേ, ലോബ്സ്റ്ററും ഇതൊക്കെ ആയിരിക്കണം. കാരണം ഇവിടെ ഇതാ ഇവിടെ കാണണമൊക്കെ ഫുള്ള് ഇതാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒരു വീട്, ഈരോട് മൊത്തം അതാ കേട്ടോ നമ്മൾ നേരത്തെ കണ്ട ചർച്ചിൻ്റെ ബാക്ക് ഭാഗമാണ്. അപ്പോൾ നമ്മളെ താഴത്തേക്ക് ഇങ്ങനെ നമ്മുടെ ഹാർബർ ആ ഭാഗത്തേക്ക് പോവാണ്. ഗ്യാസ്ബോർഡ് എത്തിയപ്പോഴാണ് ഒരു കുതിരവണ്ടി, കുതിരവണ്ടി ആൾക്കാരും കൊണ്ടു പോകുന്നു. ഓ മാൻ, ഒരു റൊമാൻറ്റിക് ക്ലാസിക് വൈബ് അല്ലേ. അല്ല ഈ റോഡ് ബസ് ചെയ്താ ഈ ഭാഗത്തുകൊണ്ട് വണ്ടികളൊക്കെ വരുന്നുണ്ട് ഗായ്സ്. അതെന്ത് ക്രൂസ് ഷിപ്പോ? നിങ്ങളിത് കാണുന്നുണ്ടോ ഗായ്സ്? സൂപ്പർ. ഇതൊക്കെ റെസ്റ്റോറൻ്റ് കേട്ടോ, ബാറുകളാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ. എന്താ പറയുക പോളി പോളി. മുന്നിലൊക്കെ കിടു കേട്ടോ, കിടു വ്യൂ ആണ്. അപ്പുറത്തെ ആ സൈഡിൽ ഗോൾഫ് ക്ലബ് ആണോ സംശയമുണ്ട്. ഐവ ആഡംസ് ആൻഡ് നിക്കൽ, പോളി. ഇവിടൊക്കെ ജെറ്റ്സ്കി ഓടാണെങ്കിൽ ഉണ്ടല്ലോ, പൊളിയായിരിക്കും സംഭവം, സൂപ്പർ ആയിരിക്കും. ഇത് അപ്പുറത്തും കുറേ കപ്പലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അപ്പുറത്തുണ്ട്. സ്വിക്കർ ആൻഡ് കോ ലിമിറ്റഡ്, ഇതിലൂടെ ചിലപ്പോൾ ബാറാ കിട്ടും അല്ലേ, ബിയർ കമ്പനിയോ അങ്ങനെ എന്തെങ്കിലും ആകും. ഒരു കിട് വൈബിട്ടോ അല്ലേ അപ്പുറത്തെ ആ സൈഡൊക്കെ. ഊഫ്, ഇവിടെ ഏ
പ്രൈവറ്റ് പ്രോപ്പർട്ടി. അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആവാൻ ചാൻസ്. ഗായ്സ് ഒരു രക്ഷയില്ല കേട്ടോ, തണുപ്പുണ്ട്. ഈ കഴിഞ്ഞ ഒരു മാസം ഒന്നര മാസമായിട്ട് നല്ല ചൂടായിരുന്നു ഗായ്സ്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് എടുക്കാത്തത്. ഇപ്പൊ നല്ല എന്താ പറയാ, ഒരു നല്ല തണുപ്പില്ലേ. നോക്കി ഗായ്സ്, പൊളി പൊളി പൊളി. അപ്പുറത്തെ സൈഡിലെ ഗോൾഫ് ക്ലബ് അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആവാനാണ് ചാൻസ്. May your code and always be full. Chase people. അതാരാണാവോ? ആ ഓരോരുത്തരും എന്നെ സ്പോൺസർ ചെയ്ത് കണ്ട്. ഒരു ഗുജറാത്തി ഫാമിലിയാണ് ഇവിടെ. അപ്പം നമ്മൾ ആ ഭാഗത്തേക്ക് അങ്ങനെ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഭാഗം കിച്ചൺ ആൻഡ് ബാറ്. പിന്നെ ഇവിടെ ഞാൻ അത് കേട്ടിട്ടുണ്ട്, മോയിനെ ഫിഷിൻ്റെ ഈ ലോബ്സ്റ്ററും ഒക്കെ ലൈവായിട്ട് ആണെ. പക്ഷെ അത് ക്ലോസ്ഡ് ആണോ എന്താ അറിയില്ല. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാവും. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം അങ്ങോട്ട്. ഗായ്സ് അപ്പോൾ നമ്മളിതാ ഇവിടെ ഒരു മോണുമെൻറ്റിലേക്കാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഇവിടെ യുദ്ധങ്ങൾ ഉണ്ടായപ്പോൾ, ഏത് യുദ്ധമാവൂലേ, അപ്പോൾ അന്ന് മരിച്ച ആൾക്കാരുടെ ഒക്കെ പേരുകളാണ്. 1927 അന്ന് മരിച്ച ആൾക്കാരുടെ ഒക്കെ പേരുകളാണ് ഇതിൽ കാണുന്നത്. As a tribute to those who continue to occupy their business in great water. അങ്ങനെ മോനെ ശ്രദ്ധിച്ച പാപ്പ ഒരു സാധനം കാണിച്ചു തരാം. ഗായ്സ് ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഓൾഡ് ലൂനൻബർഗിൽ വന്നിട്ട് ഒരു പഴയ വണ്ടി കാണാതെ പോയാൽ മോശമല്ലേ. മാൻ ഇതേതാ വണ്ടി, വോക്സ് വാഗനാ? അല്ല, ഇതൊരു ഫോർ വീലർ ജീപ്പോ? ജീപ്പാ കണ്ടിട്ട് ജീപ്പിന്റെ പോലെ തന്നെ അല്ലേ. സംഭവം ജീപ്പ് മറ്റേ വില്ലീസിന്റെ ആ ഒരു വില്ലീസ് ആണോ സംശയം കേട്ടാ. വില്ലീസിന്ന് എത്തിക്കണ നോക്കട്ടെ. ടയറൊക്കെ നോക്കിയാസ്. അപ്പോ ഗായ്സ് കാണാത്തവർക്കായി ഇതാണ് പഴയ വില്ലീസ് പിക്കപ്പ് ഫോർ വീൽ ഡ്രൈവ്. ഉള്ളൊക്കെ നോക്കി ഗായ്സ്, പൊളി പൊളി പൊളി. അങ്ങനത്തെ ഒന്ന് കിട്ടി കഴിഞ്ഞാൽ ഇതൊക്കെ ഉപ്രോടാം. എത്ര സിലിണ്ടർ ഉണ്ടാവും? ആ മോനെ ഇതാരാ സംഭവം, ഈ 10 സെന്റിന്റെ നമ്മുടെ കയ്യിലുള്ള 10 സെന്റ് ഉണ്ടല്ലോ, ആ 10 സെന്റിൽ കാണാൻ അത് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്നാണ് ഫോട്ടോ എടുത്തതെന്നാണ് പറയപ്പെടുന്നത്. അതാണ് ഈ കാണുന്നത്. പിന്നെ ബാക്കിൽ ഉണ്ടാവും, ബാക്കിൽ ക്വീൻ എലിസബത്തിൻ്റെ ഫോട്ടോ. പൊളി കിണകളത്തിൻ്റെ എന്താ പറയുക പിക്ചർ വരച്ചതാണ് ഇവിടെ കാണുന്നത്. എന്തോക്കി മോനെ, തിമിംഗലത്തിന്റെ ഫോട്ടോ. ആ തിമിംഗലാണ്. ഈ സാധനമാണ് മറ്റേ നമ്മുടെ കടലിൽ കാണുന്നത്. ഏത് മറ്റേ ഷിപ്പുകൾക്കൊക്കെ എന്താ പറയാ ഒരു ക്ലൂ കിട്ടാന് ഓല് വന്ന സ്ഥലം റഡാറോ അങ്ങനെ എന്തോണ സംഭവം. ഇതില് ബെല്ലുണ്ട്. നമുക്ക് ആ മ്യൂസിയത്തിന്റെ ആ ഭാഗത്തുനിന്ന് പോയി നോക്കിയാലോ, തുറന്നുകൂടെ നോക്കാം. ഗായ്സ് ഇതിനുള്ളിക്ക് കയറി, മ്യൂസിയത്തിൻ്റെ ഉള്ളിക്ക് കയറി. ഇനി ഇതാണ് നമ്മൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോണേ. ഇവിടെ കുറച്ച് എന്താ ഇവിടെ ഫീസൊന്നും ഇല്ല കേട്ടോ, ഇവിടെ ഫ്രീ ആണ്. ഇവിടെ എന്താ മീനുകൾ 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 കിടക്കാശി മീൻ. ഇത് ഇതാ ഇത് ബ്രൂക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീനാണിത്. ബ്രൂക്ക് ഫ്രൂട്ട് നമുക്ക് നേരില്ല കേട്ടോ, നമുക്ക് ഇതൊക്കെ ആ മീനുകളാണ് ഇതൊക്കെ. നമുക്ക് ഇതിവിടെ അയവ ഇതെന്താ, ഇത് ലോബ്സ്റ്ററോ അതോ ലോബ്സ്റ്ററിൻ്റെ ഒരു മിനിയേച്ചർ പോലെ അല്ലേ. അതാണോ, നമുക്ക് ലൈവ് മോൺസ്റ്ററൊക്കെ കാണാം കേട്ടോ. ലോബ്സ്റ്റർ വെച്ചാ മോൺസ്റ്റർ എന്ന് ഇവിടെ ഇതാ
ഒരു മീനിൻ്റെ സ്കെലിറ്റണുണ്ട്. വരനായി ഇതൊക്കെ ഫോസിലുകളാണ്. വാൾറസ് ടസ്ക്, കിടുട്ടാ കിടു കിടു. പിന്നെ ഗായ്സ് ഇവിടെ ഉണ്ട് എന്താ പറയുക, ആൾക്കാർ ഉപയോഗിച്ചിരുന്ന റമ്മ്, മറ്റേ ലാർജ് റമ്മ്, പിന്നെ ഇതിലൊക്കെ ഇരുന്ന് പണ്ട് ഈ ലോബ്സ്റ്ററിൻ്റെയും ട്യൂണേൻ്റെയും ഒക്കെ ഇങ്ങനത്തെ ടിൻ്റിൽ ഇപ്പോഴും അത് തന്നെ കിട്ടണം. പക്ഷേ ഇതെനിക്ക് തോന്നുന്ന കുറേ പഴക്കമുള്ള സാധനങ്ങളാണ് അതൊക്കെ. ഇത് നെയ്ലിംഗ് മെഷീൻ, നെയ്ലിംഗ് മെഷീനോ, അതായത് ഫിഷ് പാക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ വെച്ച ഒരു ഇത്. പിന്നെ ഇത് മറ്റേ ഐസ് ക്രഷർ മെഷീൻ, അതായത് ഐസ് ഇതിൽ വെച്ചിട്ട് ഇത് പണ്ട് ഉപയോഗിച്ചിരുന്ന ഐസ് ക്രഷർ മെഷീന്. പിന്നെ ഇതൊക്കെ ഗായ്സ്, ഇത് സംഭവം മറ്റേ ഐസ് മുറിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണ ഒരു ആക്സ്, ആക്സ് ഐസ് ആക്സ്. അതെ, ഇതൊക്കെ അതിൻ്റെ ഒക്കെ ആ ഒരു ടൂൾസാണ് ഇവിടെ ഇങ്ങനെ കാണുന്നത്. ഇടുകിടുകിടും ഗായ്സ്. പിന്നെ ഇവിടെ ഉപയോഗിച്ചിരുന്ന പണ്ടത്തെ ഒരു എന്താ വഞ്ചി, അല്ലെങ്കിൽ എന്താ ഇതിന് പറയാൻ പോയിനെ, വെള്ളം വെള്ളം, മറ്റേ ഒക്കെ പറഞ്ഞു. ഇതിൻ്റെ അതിലൊക്കെ പിക്ചേഴ്സാണ് ഈ കാണുന്നതൊക്കെ. പിന്നെ അന്ന് ഓല് ഉപയോഗിച്ചിരുന്ന കത്തി, കത്തിൻ്റെ കവറ്. പിന്നെ ഇത് മറ്റേ തൊടാൻ പറ്റും, അല്ല അത് ഗ്ലാസ് ഊരി പോയത് എന്തായാലും ആരും എടുത്തൊക്കെ തോന്നുന്നുണ്ട്. ഇതൊക്കെ അന്ന് ഉപയോഗിച്ചിരുന്ന മരം. ആ അതാ പണ്ട് മീൻ പിടിച്ചേനെ. അതായത് ഇതാ ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം, അതായത് പണ്ട് ഇവിടെ എന്താ പറയുക ആദിവാസികൾ അല്ലേ, ഇവിടുത്തെ ഇന്ത്യൻ ഇന്ത്യാനസ് അങ്ങനെ എന്തോന്ന് എൻ്റെ ഒരു ട്രൈബലിൻ്റെ പേര് ശരിക്ക് പറഞ്ഞു, അവർ ഉപയോഗിച്ചിരുന്ന സാധനമാണ് ഇവിടെ ഈ കാണുന്നത്. അവരെ നേരെ വള്ളത്തേക്ക് ഇറങ്ങിയിട്ട് ഒറ്റ കുത്ത്, അന്ന് ഓല് ഉപയോഗിച്ചിരുന്ന ഒരു കല്ലാണ്. ആ കല്ല് മൂർച്ച കൂട്ടിയിട്ട് ഇതാ ഇറച്ചി എങ്ങനെയാണ് വെട്ടണത്, അതേപോലെ അന്നത്തെ നൈഫ്. സംഭവം കിടു 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 കിടു. ഇവിടെ എന്താ, ആ ഇത് മറ്റേ ജോസ് പ്രകാശിൻ്റെ സിനിമകളൊക്കെ കാണുന്ന, ഹലോ മിസ്റ്റർ പെരേര, മറ്റേ സിഗരറ്റ് വലിക്കരുത്, അതേപോലെ ഒരു സംഭവം. ഇനി ഗായ്സ് നമ്മളിപ്പോൾ ഉള്ളത് ഒരു മോഡൽ ബോട്ട് ഒക്കെയുള്ള ഒരു സെക്ഷനാണ്. ഇതൊക്കെ ഗായ്സ് ഒരു മോഡൽ, പുളി പുളി. പിന്നെ ഇതൊക്കെയാണ് ഗായ്സ് പണ്ട് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണ് ഇതൊക്കെ. എന്താണിത് സംഭവം, വെള്ളത്തിലിടുന്ന സംഭവങ്ങളാണോ തോട്ടുണ്ട്, അതായത് ആ ഇത് മീൻ പിടിക്കുമ്പോൾ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ സാധനങ്ങളാണ് ഇതൊക്കെ. പണ്ട് ഉപയോഗിച്ചിരുന്ന ബൂട്ട്, പിന്നെ ഇതെന്താ ക്യാൻഡലോ, എന്തൊക്കെ സംഭവങ്ങളുണ്ട് അല്ലേ ഇവിടെ. പക്ഷെ ഇത് ഓഫ് എന്താ പറയുക, ഒന്നും ഇത് വെച്ചിട്ടില്ല കേട്ടോ, ഒന്നും ഇത് വെച്ചിട്ടില്ല. എന്താണ് സംഭവം സാധനങ്ങളും ഒക്കെ. പക്ഷെ പണ്ട് മുമ്പുള്ളവരൊക്കെ എന്താ പറയുക ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാന്ന് പറയാം. ഇത് മറ്റേ കിണറിൻ്റെ സൈഡിൽ തന്നെ അയൽക്കാണ് ഒരു വെള്ളം. ഇന്ന് കുറേ എന്താ പറയുക വർഷങ്ങൾക്ക് മുമ്പുള്ള വെള്ളം സ്റ്റോർ ചെയ്തിരിക്കണതും ഐസ് സ്റ്റോർ ചെയ്തിരിക്കണതും, പിന്നെ ലാമ്പ് അങ്ങനത്തെ സാധനങ്ങൾ. നോ ഡോണ്ട് ഡു. പണ്ട് ഉപയോഗിച്ചിരുന്ന വല, ഊ കിടുക്കാച്ച സാധനങ്ങൾ. പണ്ട് ഇതാ കൊണ്ട് ലോഡുകളൊക്കെ കൊണ്ടുവരുന്ന അർബാൻ അർബിയ എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിലൊക്കെ. എന്താ പറയുക അതൊക്കെയാണ് സാധനങ്ങൾ അവിടെ കാണുന്നത്. പിന്നെ പണ്ട് ഉപയോഗിച്ചിരുന്ന ഇങ്ങനത്തെ ഈ ട്രഷർ ബോക്സുകളൊക്കെയാണ് ഇതിട്ടോ. പിന്നെ ഒരു മിനിയേച്ചർ, പണ്ട് എന്താ പറയുക ഉണ്ടായിരുന്ന ബോട്ടുകളുടെ മറ്റേ കപ്പലുകളുടെ ഒക്കെ ഒരു മിനിയേച്ചറാണ് ഇതൊക്കെ. കേപ്പ് നോർത്ത്, സൂപ്പർ സൂപ്പർ. ഇതൊക്കെ പഴയ സാധനങ്ങൾ, ഷെല്ലുകളാണ് അതൊക്കെ, ഷെല്ലുകൾ. ഇതൊന്നും തൊടാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഗായ്സ് മുമ്പ് പണ്ട് ഉപയോഗിച്ചിരുന്ന കത്തികൾ, കത്തികളാണ് ഈ കാണുന്നതൊക്കെ. ഇതൊക്കെ വെറ്റ വെട്ടനെ ഇങ്ങോട്ട് പോകണ്ട സോഷ്യൽ. സബാഷ്.
അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതെങ്ങനെയാണ് ലോബ്സ്റ്റർ ട്രാപ്പ്, ഇതാണ് ലോബ്സ്റ്ററിനെ പിടിക്കണ ട്രാപ്പ്. ഇത് അടിയിലൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താ പറയുക ഭക്ഷണമൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിലിതാ ഈ ലോബ്സ്റ്റർ കയറും. ഇതൊക്കെ അതിൻ്റെ മിനിയേച്ചർ കേട്ടോ. അതൊന്നും എന്താ പറയുക സാധനങ്ങളല്ല, അവരുടെയൊക്കെ ഓഫീസുകളൊക്കെ പ്രവർത്തിച്ചിരുന്ന എന്താ പറയുക സ്ഥലങ്ങളാണ്. ഇതൊക്കെ ടൈപ്പ് റൈറ്റർ, പല തരത്തിലുള്ള ടൈപ്പ് റൈറ്ററുകളുണ്ട്. പണ്ടിതാ പണ്ടത്തെ ഒരു ഓഫീസ് ഫോട്ടോ ആണ് ഈ കാണുന്നതൊക്കെ. കോഡ കാൽക്കുലേറ്റർ, ഓ ആഡിങ് മെഷീൻ. പിന്നെ ഇത് മറ്റേ പാക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. സ്കിന്നിങ് മെഷീനോ, സ്കിന്നിങ് മെഷീൻ, പൊട്ടറ്റോ സ്കിന്നിങ്. ആ ഇത് നോക്കി ഗൈസ്, എന്താ പറയുക പണ്ടത്തെ ഓരോ ടൂൾസാണ് കേട്ടോ. അതൊക്കെ ഓയിൽ ക്യാൻ, പിന്നെ ഹാമറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. പണിക്കുള്ളവർ ഉപയോഗിച്ചിരുന്നത്. പിന്നെ മറ്റേ വലിയ ആക്സ് ആ കാണുന്നത്. ഉഫ് ഇടുകിടും. പിന്നെ അതാ വെയിറ്റ് നോക്കണ മെഷീന്. ഇതെന്താ ക്ലോക്കോ? പ്ലീസ് ഡു നോട്ട് ടച്ച്. ഇതൊക്കെ എത്രയോ ചെറുതല്ലേ. മറ്റേ ബോട്ടിൽ ഉപയോഗിക്കണേനെ പ്രൊപ്പല്ലേഴ്സ്. ആ ഇതെന്താ സാധനം അറിയാം? മരം വെച്ചിട്ട് ഷേപ്പാക്കി എടുക്കേണ്ടതാണ് സംഭവം. ഈ മരങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് ഇത് കറങ്ങും. എന്നിട്ട് മറ്റേ ഒരു ആണി എന്താ മറ്റേ സ്ക്രൂ വെച്ചിട്ട് ഇത് വെച്ചിട്ട് ഷേപ്പാക്കി എടുക്കേണ്ടത് നമുക്ക്. അപ്പോൾ ഗായ്സ് നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. കുറേ വിസിറ്റേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ ഇപ്പോൾ എന്താ പറയുക ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ വന്ന ആ ടൈമിൽ 18 മിനിറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഗായ്സ് നമ്മൾ എന്താ പറയുക ആ വത്തക്കാൻ കൂടെ പോയാലോ അല്ലേ? എന്തൊക്കെയുണ്ട് നമുക്ക് ഇങ്ങനെ പോയി നോക്കാം. ഓക്കെ ഇവിടെ നോക്കി ഗായ്സ് ഓരോ കടകൾ, അതിൻ്റെയൊക്കെ ആ ഒരു എന്താ പറയുക ഡിസൈന്, അതിൻ്റെ ആ കളറൊക്കെ അല്ലേ. ഒരു പിസ ഷോപ്പാണിത്, കണ്ടാ പറയാ പിസ ഷോപ്പാണിന്ന്. ആ നല്ല മണം വന്നിട്ട്, ഒരു ഓറഞ്ച് ബ്ലൂ കോമ്പിനേഷനിലുള്ള പെയിൻറ്റിങ്. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത കേട്ടോ. ഇവിടെ ഇരിക്കുക അങ്ങോട്ട് മറ്റേ കടലിനോട് ഫേസ് ചെയ്തിട്ട് ഓരോ എന്താ പറയുക ഭക്ഷണം വാങ്ങിയില്ലേ, അത് ഭയങ്കര ഒരു വൈബാണ് ഇവിടെ. ഇവിടെ എത്തിയപ്പോഴാണ് പഴയ ഫോർഡിൻ്റെ ഒരു വാന്. ബ്രിട്ടീഷ് കൊളംബിയ എവിടെ കിടക്കണ്? അയ്യോ മാൻ, ഉള്ളിൽ ബെഡും കാര്യങ്ങളൊക്കെ കേട്ടോ. അടിപൊളി, സൂപ്പർ സൂപ്പർ. ബ്രിട്ടീഷ് കൊളംബിയ എന്നുള്ള വണ്ടിയാണ്. എത്ര ദൂരം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഓ എന്താ പറയേ, ആ ഇവ അങ്ങോട്ട് ആ ഭാഗം കാണണോണ്ടറിയില്ല. അടിപൊളി വ്യൂ. അത് കിച്ചൺ ആൻഡ് ബാറ്. ഓ കിടും കിടും. ഇതിനുള്ളിൽ ലൈബ്രറിയാ, ബുക്ക് ഷോപ്പ്, ലൂനൻബർഗ് സീ ഫുഡ് ഷോപ്പ്. ഓക്കെ ഗായ്സ് അവിടെ ആ ഭാഗത്ത് ലൈബ്രറിയാ, ബുക്ക് ഷോപ്പ് ആയിരിക്കും അല്ലേ. ബുക്ക് ഷോപ്പ് വെറുതല്ല കേട്ടോ. യുനെസ്കോ ഇതൊരു ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഇതാക്കിയത് അല്ലേ പ്രഖ്യാപിച്ച്. അടിപൊളി ലുലു ലോഞ്ച് ആൻഡ് ബ്രോ ബാർ ലുലു. ഗൈസ് ഇവിടെ കുറച്ച് ഫാൻസി ഐറ്റംസ് ഉണ്ട്. ഇവിടെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ അല്ലേ. വീടിന് മുന്നിലൊക്കെ തൂക്കിയിടാൻ പറ്റിയ ഒക്കെ ഫുൾ മരാണ്. $15 ഏത് സ്ഥലം 15? അടിപൊളി. ഇങ്ങനത്തെ ഈ സ്ഥലം കാണുമ്പോൾ മോനെ മറ്റേ അക്വാമേന്, പിന്നെ വേറെ കുറച്ച് പടങ്ങളുണ്ട് ഈ ഒരു സൈഡിലല്ലേ. നല്ല ഒരു ഫിലിം എന്താ പറയാ ലൊക്കേഷനാണ് ഇത്, ലൂനൻബർഗ്. അടിപൊളിട്ടാണ് വീടും. ആ ഭാഗത്തൊക്കെ ഒരു വൺ ബെഡ്റൂം അല്ലേ. ഇവിടെ എയർ ബി എൻ ബി ഒക്കെ ഉണ്ടാവും, ഉണ്ടാവാതെ പോല. എയർ ബി എൻ ബി ബുക്ക് ചെയ്യുക, പിന്നെ കുറച്ച് പേര് ഇവിടെ വരാം, ബാർബിക്യൂ ചെയ്യുക, ഒരു വൺ ഡേ സ്റ്റേ, പിന്നെ അടുത്ത ദിവസം ഫുള്ള് ഇവിടെ കറങ്ങുക,
തിരിച്ച് ഹാലിഫാക്സ് പോയി. അങ്ങനെ അതായിരിക്കും എന്താ പറയുക അടിപൊളി ബെറ്റർ ഓപ്ഷൻ. സൂപ്പർ. അപ്പോൾ ഗായ്സ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലും നല്ല കിടുക്കാച്ച വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. ഇറ്റ്സ് മീ സുബൈൽ. ബൈ ബൈ.